കുറച്ചുകൂടി എത്തിക്കണം. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു സാനസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ കുക്കിംഗ് റെസിപ്പി ഒക്കെ കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാ ഈ കൂട്ടുകാരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചൊരു ഉഷാറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ചെറിയൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര മഴക്കാലമായിരുന്നു അല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പോൾ മഴക്കാലമാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്, അതുപോലെ തന്നെ പിന്നെ നല്ല വെയിലുള്ളൊരു ദിവസം കൂടെയാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തെ മഴയ്ക്ക് ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ളൊരു വെയിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്, നിസ്കാരം കഴിഞ്ഞിട്ടൊന്ന് കിടന്നു കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണ് നമുക്കിങ്ങനെ വീട്ടമ്മമാർക്കൊക്കെ ഒന്ന് കിടക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോഴാണ് കേട്ടോ വെയിൽ കണ്ടത്. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി എണീക്കുകയാണ് ചെയ്തത്. പിന്നെ കിടക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് കിടക്കൊക്കെ ഒരുമാതിരി മണവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം വെയിലത്ത് കൊണ്ടുപോയിട്ടു. അപ്പോൾ ഇക്കും സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ച കേട്ടോ കാണാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ സനു പറ, എന്ത് പറി? വിമാനത്തിന്റെ വിമാനം കണ്ടപ്പോഴല്ലേ. ഓ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് മേലേക്ക് അങ്ങോട്ട് കയറാറില്ല കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നല്ല എന്താ പറയുക ചമ്മലും കാര്യങ്ങളും കച്ചറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആയിക്കൂടെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഒരു വിമാനം പോയപ്പോൾ സനുവിന് പൈലറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ കിച്ചണിലേക്ക് കയറിയിട്ട് അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഇഡ്ഡലിക്ക് മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരികയാണല്ലോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സാധാ നമ്മുടെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് ഓറഞ്ച് കളറും അതുപോലെ തന്നെ നമ്മുടെ ഗ്രീനിൻ്റെ ഫുഡ് കളറൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മുടെ മക്കൾക്ക് കഴിക്കാനും അതുപോലെ തന്നെ കാണാനും ഒക്കെ നല്ല ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് ഇല്ലേ. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോൾ. നമുക്ക് ഒരുപാട് ഫുഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മാവ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കി. അപ്പോൾ പുറത്ത് കണ്ടില്ലേ നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് കിച്ചണിൽ നിൽക്കാനേ തോന്നണില്ല, വേറെ എന്തൊക്കെയോ പണികളൊക്കെ എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡൊക്കെ റെഡി, നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കളറ് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ക്യാരറ്റും കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് മുരിങ്ങയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴും വെറൈറ്റിയാണ്, നല്ല ഹെൽത്തി ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് സിമ്പിളായിട്ട് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ക്ലീനിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് മക്കളും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ചോറ് ഞാൻ വേഗം തന്നെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ രാവിലത്തെ വീഡിയോ എടുക്കലും പിന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ.
ചെറിയ കുട്ടികളൊക്കെ ഉള്ള എല്ലാ വീട്ടിലെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ അതാ ഇതുപോലെ തന്നെ നമ്മൾ വാരി വലിച്ചിട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരാളും നമ്മുടെ വീട് കാണാൻ ആഗ്രഹിക്കാത്ത രീതിയാണിതിൽ. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എപ്പോഴും വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് ഇരിക്കണതാണല്ലേ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്ക് എപ്പോഴും വീട് വൃത്തിയായിട്ട് ഇരിക്കണതാണ് ഇഷ്ടമുള്ളത്. പിന്നെ നമുക്ക് അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്നാലും ഞാൻ ഇന്ന് എന്തായാലും ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് തലേ ദിവസമൊക്കെ കുറച്ച് വയ്യായ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വെയിൽ കണ്ടപ്പോൾ ഇനി മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് നേരെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ അലക്കാനുള്ള തുണികളൊക്കെ പെട്ടെന്ന് തന്നെ മെഷീനിലിടുകയാണ് ചെയ്തത് കേട്ടോ. കാരണം വെയിൽ പോകുന്നതിന് മുമ്പ് നമുക്കത് ഉണങ്ങിക്കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ മെഷീനിൽ അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരു 12 മിനിറ്റ് ആക്കി ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഇതുപോലെ ക്ലീനിങ്ങിനും കുക്കിങ്ങിനും ഒക്കെ മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് മടിയുള്ള കൂട്ടത്തിലൊക്കെ തന്നെയായിരുന്നു. പിന്നെ കുറേ മോട്ടിവേഷൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ എനിക്കും ഇതുപോലെയൊക്കെ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വീടെപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ. എനിക്ക് കുക്കിങ്ങിനോടാണ് താല്പര്യമുള്ളത്. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ വീട്ടമ്മമാരായി കഴിഞ്ഞാൽ നമുക്കിത് ചെയ്തേ പറ്റൂലേ. അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, ഇപ്പോൾ കുക്കിങ് ഇഷ്ടമല്ലാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാവും, എന്നാലും നമുക്ക് എന്ത് കാര്യമാണോ ഇഷ്ടമല്ലാത്തത് അത് നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം ഭ്രാന്തൊക്കെ കയറും. അപ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ വല്ല പാട്ടോ കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ അതുപോലെ തന്നെ ആദ്യം ഒന്ന് പ്രിപ്പയർ ആവട്ടോ, ആദ്യം എവിടെ നിന്ന് തുടങ്ങണം, ആദ്യം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഓരോ മുറികളായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒന്നായിട്ട് അടിച്ചു വാരി അങ്ങനെ ചെയ്യാതെ ആദ്യം തന്നെ ഒരു മുറിയിൽ കയറിയിട്ട് ആ റൂമിലെ കട്ടിലൊക്കെ ഒന്ന് ശരിയാക്കി അതൊക്കെ ഒന്ന് തുടച്ച് ആ റൂമിൻ്റെ ഉള്ളിലെ ജനാലയൊക്കെ ഒന്ന് തുടച്ച് അതിനുള്ളിലെ മാറാലേക്ക് ഒന്ന് തട്ടി പിന്നെ കട്ടിലൊക്കെ ഒന്ന് തിരിച്ചിട്ട് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു റൂം ക്ലീനായി കിട്ടുമല്ലോ. പിന്നെ ലാസ്റ്റ് ഒന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെയാണ് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള രീതി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ ഒരു റൂമിൽ ചെന്നപ്പോൾ മോൾ അവിടെ പഠിക്കുന്നുണ്ട്, അപ്പോൾ മറ്റേ റൂമ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു റൂം ക്ലീനായി, മറ്റേ റൂമിൽ മോളുണ്ട്, അവിടെ അത്ര വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാ ഈ റൂമാണ് കേട്ടോ, ഇത് മോൾ പഠിക്കുന്ന റൂമുമാണ്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ എന്താ നമ്മുടെ സംഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇടുന്നൊരു റൂം ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ കുറച്ചധികം തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസും അതുപോലെ ഇങ്ങനെയുള്ള ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റൂമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും സാനുവിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നും നമുക്ക് നടക്കില്ല. കുറേ സമയം ഓന് ഫോണൊക്കെ കണ്ടിരുന്നാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ വലിച്ചു വാരിയൊക്കെ കിട്ടുക കണ്ടപ്പോൾ ഓനും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടില്ലേ, ഇതും ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം, നല്ലൊരു സാറ്റിസ്ഫാക്ഷനും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് പുതിയൊരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും വീണ്ടും. പിന്നെ നമ്മൾ പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു ഫീല് നന്നായിട്ട് അനുഭവിച്ചറിയാൻ തന്നെ വേണം. അപ്പോൾ അതും ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആ റൂം അടച്ചിടുകയാണ് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ പിന്നെ ബാക്കി മൊത്തത്തിൽ എല്ലായിടത്തും ഒന്നും കൂടെ ഒന്ന് അടിച്ചു വാരിയിട്ട്. അപ്പോൾ മോള് ചെറിയ മോള് മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ വലിച്ചു വാരിയൊക്കെ ഇട്ട് കണ്ടപ്പോൾ അവ കിടങ്ങാറായിട്ട് അവൾ പറഞ്ഞത് ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ തുടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ അടിച്ചു വാരിയിട്ട് കിച്ചണിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിച്ചണ് നന്നായിട്ട് തന്നെ വൃത്തിയാക്കാനുണ്ട്. നമ്മുടെ പിന്നെ പാത്രങ്ങളൊക്കെ കമിഴ്ത്തണ ആ ഒരു ഭാഗം പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് കഴുകി തുടച്ച് അങ്ങനെയൊക്കെ വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ തുടക്കുന്ന ഒരു സമയം കൊണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു നമ്മുടെ സീതാപ്പഴം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴിച്ചു. അപ്പോൾ ഇതാ കുറേ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ പഴയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മോൾ അവിടെ കത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ സമയം 11:20 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ഒരു കിച്ചണും കൂടെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ കിളിയും കൂടെ പോയൊരവസ്ഥയായിട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെന്തായാലും ഇത് ക്ലീൻ ചെയ്തെടുത്തേ പറ്റൂ.
ഇപ്പോൾ കണ്ടില്ലേ സമയം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ആ ഒരു ടൈം വെച്ചിട്ട് ഈ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഞാൻ പണികൾ തീർക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. ആ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തായാലും വീട്ടിൽ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ തട്ടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയില്ലേ. അപ്പോൾ അങ്ങനെ വീഡിയോയിൽ വരാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ടാണ് അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ കാണിക്കാതെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാണിച്ചത്. പിന്നെ നിങ്ങൾക്കറിയാലോ എല്ലാ വീട്ടുകാർക്കും അറിയായിരിക്കും എങ്ങനെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ എന്തെങ്കിലും സൊല്യൂഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കംഫേർട്ടൊക്കെ ഉപയോഗിച്ചിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ നമ്മുടെ റൂമൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ എന്തായാലും ലൈക്ക് ചെയ്യുന്ന കാര്യം വിട്ടുപോകരുത് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അതൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിന്നെ നമുക്ക് ഉച്ചക്കൊക്കെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് അതിൻ്റെ ഇടയിൽ തുടച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കിച്ചണൊന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചോറ് നേരത്തെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് മാന്തള് പൊരിക്കാനുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മുരിങ്ങാ താളിപ്പുമാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മോളും ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ അവളും ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ മോളൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അവൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാൾ നന്നായിട്ട് കുഴങ്ങിയപ്പോൾ ഞാനിതാ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കൊരു എനർജിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇടയിൽ കൂടെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷീണവും കാര്യങ്ങളും തലകറക്കമൊക്കെ ആയിട്ട് കുറച്ച് ദിവസം മുമ്പ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടക്ക് വെള്ളം കുടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ കിച്ചണൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി ഒന്നുകൂടെ എടുത്ത് ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ കഴുകിയെടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് വേണം പിന്നെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ തട്ടിക്കൊട്ടി മറാലയൊക്കെ തട്ടിക്കൊട്ടി എടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ആണ് കേട്ടോ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കിച്ചനും ഫ്ലോറും. ഇനി ബാക്കി ഇതാ ഇത്രയും തുണികൾ എനിക്ക് മടക്കി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയില്ലേ നേരത്തെ തന്നെ നമ്മൾ മെഷീനിലിട്ടുകൊണ്ട് ഈ ഒരു സമയമായപ്പോൾ തന്നെ വെയിൽ നന്നായിട്ടുള്ളതുകൊണ്ട് പിന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണികളൊക്കെ ഇതാ ഞാൻ മടക്കി വെച്ചു. പിന്നെ കുളിച്ചു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കത്തിന് നമ്മുടെ മുരിങ്ങാ താളിപ്പും മാന്തള പൊരിച്ചതും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ഫുഡ് ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ. കാരണം എല്ലായിടത്തും ക്ലീനായി കിട്ടിയപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിറ്റേ ദിവസം മുതൽ നമുക്ക് ഒന്നുകൂടെ എനർജി ആയിട്ട് നമ്മളെ കിച്ചണിലൊക്കെ കയറിയിട്ട് നമുക്ക് പണികളൊക്കെ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുന്ന കാര്യം വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.